കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽമേലുള്ള ബഹളങ്ങളാണ് അങ്ങ് ദില്ലിയിൽ നിന്ന് കേൾക്കുന്നത്. കെ ബാബു, ബെന്നി ബഹന്നാൻ, അടൂർ പ്രകാശ് തുടങ്ങി അഴിമതി ആരോപണ വിധേയരായവരെ എല്ലാം സ്ഥാനാർത്ഥിയാക്കാതെ മാറ്റി നിർത്തണം എന്നതാണ് സുധീരന്റെ നിലപാട്. ഇതിനിടയിൽ എയും ഐയും കൂടി സുധീരനെ ശരിപ്പെടുത്താൻ ഒരുമിക്കുകയും ചെയ്തു അത്രേ. സ്ഥാനാർത്ഥി പട്ടിക ഈ തർക്കത്തിൽപ്പെട്ട് അനിശ്ചിതത്വത്തിലായി. ഒടുവിൽ എല്ലാം സോണിയയുടെ മുന്നിലെത്തി. തർക്കം തീർക്കാൻ ഇനി സോണിയയ്ക്ക് കഴിയുമോ? സോണിയ ശുഭകരമായി ഈ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന വാശിയിലുമാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പന്തല്ല ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? കോൺഗ്രസിൽ ഈ പറയുന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. പിന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളും ആ ചർച്ചകളും കൂടിയാലോചനകളും മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിൽ ആന പനിനീർ തളിക്കണോ സാമ്പാർ വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇവിടെ ഇങ്ങനെ മസലും പഠിപ്പിച്ചോണ്ട് നിന്നോ? ദേ ഒരു മതി മറ്റേ വർത്തമാനം പറയല്ലോ. നിനക്ക് അങ്ങോട്ട് പോയി പറയണ കാലത്തെ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് നിർത്തിക്കൂടെ? ഒരു ഒരു അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും ആരും പൊതുവേദിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വേണ്ടത് കല്യാണ പന്തല്ല ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടോട്ടെ. എന്തു പണി? ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. സ്ക്രീനിങ് കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പരമാവധി നമ്പർ കുറച്ച് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഏതാണ്ട് 60% വർക്ക് കഴിഞ്ഞു. അവശേഷിക്കുന്ന മറ്റന്നാൾ കാലത്ത് പരിഹരിക്കും. പിന്നെ ഈ സിംഗിൾ നെയിമായിട്ട് കൊടുത്താലും അത് മാറ്റാനുള്ള അധികാരം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ട് ഈ ഞങ്ങളുടെ കമ്മിറ്റിയിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000 ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്, അതിന്റെ കൊത്ത നടുക്ക് രണ്ട് ആന. ആരുടെ പേര് വെട്ടും, ആരുടെ പേര് തിരുത്തും എന്ന ആശങ്കയിലാണ് സോണിയ. സുധീരൻ പറഞ്ഞതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഗ്രൂപ്പുകളുടെ സംയുക്ത സംഘം ആക്രമിച്ചു കളയും. എന്നാൽ വിട്ടില്ലെങ്കിലോ സുധീരന്റെ അഴിമതി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുകയും ചെയ്യും. ആകപ്പാടെ ഒരു അങ്കലാപ്പ്. ഇതൊന്നും വകവയ്ക്കാതെ കെ ബാബു അടക്കമുള്ളവർ പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. UDFന് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിന് ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നാണ് ബാബുവിന്റെ മറുചോദ്യം. വിലക്ക് ലംഘിച്ച പ്രചാരണങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.